നിങ്ങളുടെ വിശുദ്ധ ജീവിതത്തിൽ എവിടെയൊക്കെ വീഴ്ച സംഭവിച്ചോ, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ എവിടെയൊക്കെ പ്രാർത്ഥന മങ്ങിപ്പോയോ, നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ എവിടെയൊക്കെ വിശ്വാസം ചോർന്നു പോയോ, അത് ഇന്ന് മടക്കി കൊണ്ടുവരുന്ന ദിവസമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾ ആ ആ നഷ്ടപ്പെട്ടത് കൊണ്ടാണ്, ആ ചിലത് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ചിലത് കിട്ടാതെ പോയത്. എന്നാൽ ഇന്ന് അതിനെ ഫില്ല് ചെയ്യുകയാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് മടങ്ങി വരികയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇത് ബുദ്ധിയിൽ കേൾക്കല്ലേ, ആത്മാവിൽ നീ മനസ്സിലാക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് വായിച്ചേ, അന്ന് ദാവീദിന്റെ വീട് പോയ കൂടാരത്തെ ഞാൻ ഉയർത്തും, കേടുപാടുകൾ തീർത്ത് വീണ്ടും അതിനെ പഴയ കാലത്തെന്ന പോലെ പണിതുയർത്തും. കർത്താവ് അരുളിച്ചെയ്യുന്നു. ആ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ, നമ്മുടെ വിഷയത്തിലേക്ക് കയറാണ്, സുവിശേഷ പ്രഭാഷണം തുടങ്ങുകയാണ്. ഹല്ലേലൂയ, സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, ആ ദിനങ്ങൾ ആസന്നമായിരിക്കുന്നു. ഹല്ലേലൂയ. ഇത് ആമോസ് പ്രവചിക്കുമ്പോൾ ആമോസിന് പോലും ഒരു ഐഡിയ ഇല്ല എന്താണ് എങ്ങനെയാണെന്ന്. പക്ഷെ ആമോസിന്റെ ദൗത്യമാണ് പ്രവചിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ പറഞ്ഞേ. ഒരു പ്രവാചകൻ ദൈവസ്വരം ശ്രവിച്ചത് ഏറ്റെടുക്കുന്നവരാണ്. ഒരു പ്രവാചകൻ ഒന്നാമത് ദൈവസ്വരം ശ്രവിക്കുന്നു, ഏറ്റെടുക്കുന്നു, പ്രഖ്യാപിക്കുന്നു, അവനാണ് പ്രവാചകൻ. അതിന്റെ ഇടയിൽ അവൻ്റെതായ ഒരു ഐഡി, അവൻ ആഡ് ചെയ്യാൻ പാടില്ല, ആഡ് ചെയ്യപ്പെടില്ല. അങ്ങനെ ആരെങ്കിലും ആഡ് ചെയ്താൽ അവൻ പതിയെ പതിയെ രാജ്യശുശ്രൂഷയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു പോകും. പിന്നെ അവൻ പ്രവചിക്കും, ദൈവത്തിൽ നിന്നല്ല, അവന്റെ മനുഷ്യ ഇംഗിതങ്ങളിൽ നിന്ന് അവന് പ്രവചനം കയറി വരും. ചിലതൊക്കെ ശരിയാകും. ഹല്ലേലൂയ. എന്റെ ചേട്ടൻ പുള്ളി ഇവിടെ ഇരിപ്പുണ്ട്, ബേബി ബ്രദർ. ബേബി ബ്രദർ പണ്ട് ഒരു മുസ്ലിം സഹോദരൻ എടുത്തു പോയി. മുസ്ലിം സഹോദരൻ ഒരു തകിടാണോ ഒരു പൈസയാണോ എന്തോ പൂജിച്ചിട്ട് പറഞ്ഞു, നീ 6 മാസത്തിനുള്ളിൽ ഗൾഫിൽ പോകുന്നു. പറഞ്ഞില്ലേ ബേബി ബ്രദർ? പറഞ്ഞു. പറഞ്ഞു. ഓക്കെ. അതേപോലെ വേറൊരു ഒരു സുവിശേഷകൻ പ്രവചിച്ചു, നിങ്ങൾ ഉടനെ തന്നെ ഗൾഫിലേക്ക് പോകുമെന്ന് പറഞ്ഞു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഈ രണ്ട് പ്രവചനത്തിലും എന്റെ ചേട്ടൻ പുള്ളിക്ക് ഒന്നും സംഭവിച്ചില്ല. വേറൊരു പ്രവാചകൻ ഇങ്ങനെ പ്രവചനം പറഞ്ഞു, അദ്ദേഹത്തിന്റെ അനിയൻ, നിനക്ക് ഇന്നതുപോലെ സംഭവിച്ചതിന് ശേഷം നീ ദൈവരാജ്യത്തിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെടുമെന്ന് പറഞ്ഞു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് അദ്ദേഹം എന്നോടുകൂടെ സർവീസ് ചെയ്യുന്നു, നല്ല ശുശ്രൂഷകനാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ദൈവഹിതത്തിന്റെ ചലനത്തിനെതിരെ നമ്മൾ ചലിച്ചാൽ ദൈവ ശുശ്രൂഷകൻ എത്ര സീനിയോറിറ്റി ഉള്ളവനാണെങ്കിലും ദൈവം അതിൽ നിന്ന് ദൈവം പിൻവലിക്കും.
ശക്തിയാകട്ടെ, ഓ സൈന്യത്താലല്ല ഇത് ശക്തിയാലല്ല, ദൈവത്തിന്റെ ശക്തിയാകട്ടെ, ഓ വ്യക്തമായുള്ള പാരമ്പര്യമല്ല ഇത് കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തി.